വിശദമായ വാർത്തയിലേക്ക് മുല്ലപ്പെരിയാറിലെ മരം മുറിക്കാൻ തമിഴ്നാടിന് അനുമതി നൽകാനായി ഉദ്യോഗസ്ഥതല യോഗം നടന്നിട്ടില്ലെന്ന മന്ത്രി റോഷി അഗസ്റ്റിന്റെ വാദം പൊളിയുന്നു. നവംബർ 1-ന് ഉദ്യോഗസ്ഥതല യോഗം ചേർന്നുവെന്ന സർക്കാർ രേഖ News18 കിട്ടി. ജലവിഭവ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി T.K. ജോസിന്റെ ചേംബറിലാണ് യോഗം ചേർന്നതെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. വി അരുൺ ചേർന്നു. അരുൺ, യോഗം ചേർന്നില്ലെന്ന റോഷി അഗസ്റ്റിന്റെ വാദം പൊളിയുകയാണ്. എന്താണ് വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരം? ധനിയ, മരമുറി ഉത്തരവ് തന്നെ റോഷി അഗസ്റ്റിന്റെ ആ വാദത്തെ പൊളിക്കുന്നതാണ്. ആ വാദം നിലനിൽക്കില്ല എന്ന് വ്യക്തമാക്കുന്നതാണ്. ഇപ്പോൾ മറ്റു കുറച്ച് കൂടുതൽ തെളിവുകൾ കൂടി പുറത്തു വരികയാണ്. അതായത് 8-ാം തീയതിയാണ് പ്രതിപക്ഷം മുല്ലപ്പെരിയാർ വിഷയത്തിൽ, മുല്ലപ്പെരിയാറിലെ മരമുറി വിവാദത്തിൽ അടിയന്തര നോട്ടീസിന്, അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി തേടിയത്. അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നോട്ടീസ് നൽകിയത്. അതിന് മറുപടി പ്രസംഗത്തിൽ മന്ത്രി A.K. ശശീന്ദ്രൻ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, ഇത്തരത്തിൽ യോഗം ചേർന്നത് ജലവിഭവ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ യോഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു ഉത്തരവിറക്കിയത്. ആ ഉത്തരവിന്റെ പകർപ്പ് തൻ്റെ ആ യോഗത്തിന്റെ മിനിറ്റ്സിന്റെ പകർപ്പ് വെച്ചാണ് താൻ സംസാരിക്കുന്നതെന്ന് വനമന്ത്രി വ്യക്തമായി ആ പ്രസംഗത്തിൽ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരമൊരു യോഗം നടന്നിട്ടില്ല എന്ന റോഷി അഗസ്റ്റിന്റെ വാദങ്ങൾ പൊളിയുകയാണ്. അദ്ദേഹം വളരെ വ്യക്തമായി ഇക്കാര്യം പറയുന്നുണ്ട്. മുല്ലപ്പെരിയാർ ഡാമിന് സമീപമുള്ള ബേബി ഡാമിന്റെ പരിസരത്ത് സംസ്ഥാനത്തെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി മരം മുറിക്കാൻ അനുമതി നൽകിയെന്നായിരുന്നു പ്രതിപക്ഷ ആരോപണം. അതിന് അത്തരത്തിൽ എന്തുകൊണ്ട് അത്തരമൊരു ഉത്തരവ് നൽകിയെന്ന കാര്യമാണ് ഈ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത്. ജലവിഭവ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ 1-ാം തീയതി നവംബർ 1-ന് നടന്ന യോഗത്തിന്റെ മിനിറ്റ്സാണ് തൻ്റെ കൈവശമുള്ളത്. ആ മിനിറ്റ്സ് ഉദ്ധരിച്ചാണ് താൻ സംസാരിക്കുന്നത്. അതായത് ഏത് യോഗമാണോ ചേർന്നില്ലെന്ന് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു, ആ യോഗം ചേർന്നുവെന്ന് നിയമസഭയിൽ വനം മന്ത്രി A.K. ശശീന്ദ്രൻ വ്യക്തമാക്കുകയാണ്. തെളിവുകൾ സഹിതമാണ് അദ്ദേഹം അന്ന് അവിടെ സംസാരിച്ചത്. അതായത് ഇത്തരത്തിലൊരു യോഗം നടന്നിരുന്നു, ആ യോഗ തീരുമാനപ്രകാരം തന്നെയാണ് മരം മുറിയുമായി ബന്ധപ്പെട്ട വിവാദ ഉത്തരവിറക്കിയതെന്ന് A.K. ശശീന്ദ്രൻ സഭയിൽ പറയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ കൃത്യമായി ഇതാണ്, സാർ അങ്ങ് വീണ്ടും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അതായത് പ്രതിപക്ഷ നേതാവാണ് ഈ വിഷയം പറയുന്നത്. അതിന് മറുപടിയായാണ് അദ്ദേഹം പറയുന്നത്, സാർ അങ്ങ് വീണ്ടും ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ യോഗത്തിലെ മിനിറ്റ്സാണ് എൻ്റെ കയ്യിലുള്ളത്. ആ മിനിറ്റ്സിന്റെ ഭാഗമാണ് ഇവിടെ പറഞ്ഞത്. മരം മുറിക്കാൻ അനുവദിക്കുന്ന കാര്യം പരിശോധനയാണെന്ന് മാത്രമല്ല, ദ മുല്ലപ്പെരിയാർ ഡാം ദ പ്രിൻസിപ്പൽ സെക്രട്ടറി ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് കേരള ഇൻഫോംഡ് ദ പെർമിഷൻ ഫോർ കട്ടിംഗ് ഡൗൺ ദ ഐഡന്റിഫൈഡ് 15 trees ഈസ് ബീങ് പ്രോസസ്ഡ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ദർ ഈസ് നോ ഡിസിഷൻ ആസ് യു സെഡ് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വളരെ കൃത്യമായ മിനിറ്റ്സിലെ ഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് മറുപടി പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് റോഷി അഗസ്റ്റിന്റെ വാദങ്ങൾ പൂർണ്ണമായും കളവാണ്, അല്ലെങ്കിൽ അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഉത്തരവ് തന്നെ പ്രത്യക്ഷത്തിൽ അത് പൊളിക്കുന്നതാണ്. ഇപ്പോൾ അതിന് ഒരുപടി കൂടി കടന്നുകൊണ്ട് A.K. ശശീന്ദ്രൻ നിയമസഭയിൽ പറഞ്ഞ മറുപടി കൂടിയാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. ശരി, നന്ദിയാണ്. വനമന്ത്രി A.K. ശശീന്ദ്രൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും നിരാകരിക്കുന്നതായിരുന്നു ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഇന്നത്തെ പ്രതികരണം. തമിഴ്നാടുമായുള്ള സംയുക്ത പരിശോധനയിൽ ജലവിഭവ വകുപ്പിലെ ഉദ്യോഗസ്ഥർ പങ്കെടുത്തിട്ടില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് പരിശോധനയിൽ പങ്കെടുത്തത്. ഈ മാസം 1-ന് T.K. ജോസിന്റെ അധ്യക്ഷതയിൽ ഔദ്യോഗികമായോ അനൌദ്യോഗികമായോ ഉദ്യോഗസ്ഥതല യോഗം ചേർന്നിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കുന്നു. സംയുക്ത പരിശോധനയിൽ ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥരാണ് പങ്കെടുത്തതെന്നായിരുന്നു A.K. ശശീന്ദ്രൻ ഇന്നലെ പറഞ്ഞത്. തമിഴ്നാട് ഉദ്യോഗസ്ഥരും കേരളത്തിൻ്റെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും കൂടിയാണ് ഈ പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തതും പരിശോധന നടത്തിയത്. ഒരു ഘട്ടത്തിലും ഇത്തരം തീരുമാനമെടുക്കാൻ കഴിയത്തക്ക വിധത്തിലുള്ള ഒരു ഡിസിഷൻസും ഒരു വകുപ്പിൽ നിന്നും പോയതായിട്ട് എനിക്കറിയത്തില്ല. അങ്ങനെ മീറ്റിംഗ് നടന്നിട്ടില്ല. ഇത്തരം കാര്യങ്ങളൊന്നും എൻ്റെ ഓഫീസിലേക്ക് അറിയിക്കുകയോ ആലോചിക്കുകയോ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അതങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബേബി ഡാം ശക്തിപ്പെടുത്തണമെന്നുള്ള ആവശ്യത്തിൽ വർഷങ്ങൾ മുമ്പുണ്ടായതാണ്. ആ കാലഘട്ടത്തിലെല്ലാം നമ്മളെടുത്ത നിലപാടുകൾക്കൊന്നും മാറ്റമില്ല. ജലവിഭവ വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ സംയുക്ത പരിശോധനയിൽ പോയിട്ടില്ല. പരിശോധന നടത്താൻ സമിതി തീരുമാനിച്ചിട്ടുണ്ട്, പക്ഷെ നടന്നില്ല. കാരണം ഞാൻ ഈ ഫയലൊന്നും ഞാനല്ലല്ലോ നോക്കുന്നത്. ഇത് മുഴുവൻ നോക്കുന്നത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെ ഭിന്നിച്ചതല്ല. ആ കാര്യത്തിൽ ആർക്കൊക്കെയാണ് പങ്ക്? തെറ്റായിട്ട് ഗവൺമെന്റ് നയത്തിനെതിരായി ആരൊക്കെയാണ് പ്രവർത്തിച്ചത് അത് പരിശോധിച്ചിട്ട് അവർക്കെതിരെയാണല്ലോ നടപടിയെടുക്കുക. സർക്കാർ നയത്തിനെതിരെ ഒരു നിലപാട് സ്വീകരിച്ചാൽ അത് അവരുടെ പേരിൽ നടപടി സ്വീകരിക്കണം എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്, അല്ലാതെ ഒരു പാർട്ടിയുടെ മാത്രം ആഗ്രഹമല്ല. Mullaperiyar Vishayathil, Tamil Nadinu Vellam, Keralatinu Suraksha ennathanu nilapadennu, CPM Politburo Angam Kodiyeri Balakrishnan. Ithinu vyathyastamaya nilapadundenkil parishodhikkum. Udyogastha thalathil veerchayundayo ennu sarkar parishodhikkukayanu. Ee vishayathil innalathe LDF yogathil charchayayillennu. Kodiyeri Thiruvananthapurathu pratikarichu. Ee Mullaperiyar Vishayathil പാർട്ടിക്കും ഇടതുപക്ഷ മുന്നണിക്കും വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. അത് തമിഴ്നാടിന് വെള്ളം, കേരളത്തിന് സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ പ്രശ്നം കൈകാര്യം ചെയ്യണമെന്നതാണ് കേരള നിയമസഭ അംഗീകരിച്ച ഐക്യണ്ഠേനയുള്ള പ്രമേയം. അതിനകത്ത് ഉറച്ചു നിൽക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതിന് സഹായകമായ വിധത്തിലുള്ള നിലപാട് മാത്രമേ ഗവൺമെൻറ് സ്വീകരിക്കുകയുള്ളൂ. അതിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കാര്യം പ്രത്യേകം പരിശോധിക്കും. അതെന്താണെന്നുള്ളത് പ്രത്യേകം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഗവൺമെൻറ് തലത്തിൽ പരിശോധിക്കേണ്ട കാര്യമാണ്. അതുവരെ പരിശോധിക്കട്ടെ, അതിനുശേഷമേ പറയാൻ സാധിക്കൂ. മോൻസൺ മാവുങ്കലിന്റെ ഇടനിലക്കാരനായി പ്രവർത്തിച്ച IG ലക്ഷ്മണന് സസ്പെൻഷൻ. IGയെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യും. പുരാവസ്തു തട്ടിപ്പിൽ IG ലക്ഷ്മണ ഇടനിലക്കാരനെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളും പുറത്തുവന്നു. പുരാവസ്തു തട്ടിപ്പുകാരനുമായി ചേർന്ന് പോലീസ് സേനയ്ക്ക് അപമാനം വരുത്തിവെക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ചെന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കണ്ടെത്തിയതോടെയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായ IG ലക്ഷ്മണന്റെ സസ്പെൻഷൻ. ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ നടപടിയെടുക്കാൻ DGP അനിൽകാന്ത് നൽകിയ ശുപാർശ മുഖ്യമന്ത്രി അംഗീകരിക്കുകയായിരുന്നു. മോൺസിനെതിരായ കേസുകൾ ഒതുക്കാനും പരാതിക്കാർക്കെതിരെ വ്യാജ പരാതികളുണ്ടാക്കി കേസെടുക്കാനും ലക്ഷ്മൺ ഇടപെട്ടെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. ശ്രീവത്സം ഗ്രൂപ്പിന്റെ പരാതി ഒതുക്കുകയും അവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. തിരുവനന്തപുരത്തു നിന്നും നിരവധി തവണ ഔദ്യോഗിക കാറിൽ കൊച്ചിയിലെ മോൺസണിന്റെ വീട് സന്ദർശിച്ചു. പുരാവസ്തുക്കളുടെ വിൽപ്പനയ്ക്ക് IG ഇടനിലക്കാരനായി. ഇടപാടുകാരോട് IG ലക്ഷ്മണന്റെ എല്ലാ സഹായവും തനിക്കുണ്ടെന്ന് മോൺസൺ പറയുന്ന വീഡിയോ ദൃശ്യങ്ങളും ലഭിച്ചു. പുരാവസ്തു ഇടപാടിന് ആന്ധ്ര സ്വദേശിനിയെ മോൺസന് പരിചയപ്പെടുത്തിയത് ലക്ഷ്മൺ ആണെന്ന് വ്യക്തമാക്കുന്ന വാട്സാപ്പ് ചാറ്റുകളും ചിത്രങ്ങളും പുറത്തുവന്നു. പോലീസ് ക്ലബ്ബിൽ 3 പേരും കൂടിക്കാഴ്ച നടത്തിയെന്നും വ്യക്തമായി. IG ലക്ഷ്മണന്റെ നിർദ്ദേശപ്രകാരമാണ് പുരാവസ്തുക്കളെന്ന് പരിചയപ്പെടുത്തിയ സാധനങ്ങൾ പോലീസ് ക്ലബ്ബിൽ എത്തിച്ചത്. മുതലയുടെ സ്റ്റഫ്, ഖുറാൻ, സ്വർണ്ണ ബൈബിൾ, ഗണേശ വിഗ്രഹം എന്നിവ വിൽപ്പന നടത്താൻ ശ്രമിച്ചതായും വ്യക്തമായിട്ടുണ്ട്. ഇതിന്റെയെല്ലാം അടിസ്ഥാനത്തിലാണ് പോലീസ് ആസ്ഥാനത്ത് ട്രാഫിക് ആഭ്യന്തര സുരക്ഷാ ചുമതലയുള്ള IGയെ സസ്പെൻഡ് ചെയ്തത്. സുഹൃത്ത് ബന്ധത്തിനപ്പുറം മോൺസൺ ബാവുകളുടെ തട്ടിപ്പിൽ IG ലക്ഷ്മൺ നേരിട്ട് പങ്കെടുത്തതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മോൺസൺ അനുകൂലമായി കേസ് അട്ടിമറിച്ചതിന്റെ വിവരങ്ങളും പുറത്തു വന്നതോടെ നടപടിയിലേക്ക് സർക്കാർ നീങ്ങുകയായിരുന്നു. News18 തിരുവനന്തപുരം. IG ലക്ഷ്മണന്റെ തൊപ്പി തെറിപ്പിച്ച ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ കണ്ടെത്തിയത് ഗുരുതര വീഴ്ചകളാണ്. മോൺസൺ പ്രതിയായ കേസ് IG അട്ടിമറിച്ചെന്നും തട്ടിപ്പുകളിൽ ഇടനിലക്കാരനായെന്നുമാണ് കണ്ടെത്തൽ. IG ലക്ഷ്മണനെതിരായ ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ 6 പ്രധാന കണ്ടെത്തലുകൾ ഇവയാണ്. 1. മോൺസിനെതിരായ ശ്രീവത്സം ഗ്രൂപ്പിന്റെ പരാതി IG അട്ടിമറിച്ചു. ശ്രീവത്സം ഗ്രൂപ്പിനെതിരെ വ്യാജ പരാതി മോൺസിൽ നിന്ന് എഴുതി വാങ്ങി ഇതിന്മേൽ കേസെടുത്തു. കേസ് ചേർത്തല പോലീസിനെ ഏൽപ്പിക്കാൻ ഹെഡ്ക്വാർട്ടേഴ്സ് AIGക്ക് ചട്ടങ്ങൾ ലംഘിച്ച് നിർദ്ദേശം നൽകി. DGPയും ADGPയും ആവശ്യപ്പെട്ട പ്രകാരമാണ് ഇതെന്ന് ലക്ഷ്മൺ കീഴുദ്യോഗസ്ഥരെ ധരിപ്പിച്ചു. അന്വേഷണം വന്നപ്പോൾ മാത്രമാണ് DGPയും ADGPയും ഇക്കാര്യം അറിയുന്നത്. 2. മോൺസണുമായി വഴിവിട്ട ബന്ധം പുലർത്തി. പുരാവസ്തു ഇടപാടിനായി ആന്ധ്രാ സ്വദേശിനിക്ക് മോൺസനെ പരിചയപ്പെടുത്തി. മോൺസന്റെ കൈവശമുള്ള സാധനങ്ങൾ വിൽക്കാനും സഹായിച്ചു. മത്സ്യങ്ങളുടെ സ്റ്റഫ്, മുതലയുടെ തലയോട്ടി എന്നിവ വിൽക്കാൻ പദ്ധതിയിടുകയും ഇക്കാര്യങ്ങൾ വാട്സാപ്പിലൂടെ അറിയിക്കുകയും ചെയ്തു. 3. പോലീസ് ക്ലബ്ബ് തട്ടിപ്പിനുള്ള വേദിയാക്കി. August 5 മോൺസനും ആന്ധ്രാ സ്വദേശിനിയുമായി കൂടിക്കാഴ്ച. ഇവിടെ വച്ചാണ് വ്യാജ പുരാവസ്തുക്കൾ വിൽക്കാൻ ശ്രമിച്ചത്. പോലീസ് ക്ലബ്ബ് വേദിയാക്കിയത് ഗുരുതര വീഴ്ചയാണ്. 4. പോലീസ് സേനയെ ദുരുപയോഗം ചെയ്തു. വ്യാജ പുരാവസ്തുക്കൾ തിരുവനന്തപുരത്തെത്തിക്കാൻ പോലീസുകാരെ ഉപയോഗിച്ചു. ലക്ഷ്മൺ പറഞ്ഞിട്ടാണ് വസ്തുക്കൾ കൊണ്ടുവന്നതെന്ന് പോലീസുകാരുടെ മൊഴി. 5. ഫോൺ വിളിയും കുരുക്കായി. ഇടപാടുകാരുടെ മുന്നിൽ വെച്ച് മോൺസൺ IG യെ വിളിച്ച് വിശ്വാസ്യത വർദ്ധിപ്പിച്ചു. ഇതിന്റെ തെളിവുകൾ പുറത്തുവന്നു. 6. ഔദ്യോഗിക വാഹനം ദുരുപയോഗിച്ചു. അറസ്റ്റ് നടന്ന ദിവസം ഉൾപ്പെടെ നിരവധി തവണ ഔദ്യോഗിക വാഹനത്തിൽ മോൺസന്റെ വീട്ടിലെത്തി. ഇതിന്റെ തെളിവുകളും നിർണായകമായി. മോൺസന്റെ പിറന്നാളാഘോഷത്തിലടക്കം IG പങ്കെടുത്തു. പോലീസ് സേനയ്ക്ക് അപമാനകരമാണ് IG യുടെ പ്രവർത്തനങ്ങളെന്ന് ക്രൈംബ്രാഞ്ച് അക്കമിട്ട് നിരത്തുന്നുണ്ട്. News18 തിരുവനന്തപുരം. പോക്സോ കേസിൽ മോൺസൺ മൗങ്കലിനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു. നാളെ വൈകിട്ട് 4 മണി വരെയാണ് കസ്റ്റഡിയിൽ വിട്ടത്. എറണാകുളം CJM കോടതിയുടേതാണ് നടപടി. കേസിൽ മോൺസനെ കൂടാതെ ഇയാളുടെ മേക്കപ്പ് മാനായ ജോഷിയെയും അറസ്റ്റ് ചെയ്തിരുന്നു. ഉന്നത വിദ്യാഭ്യാസം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്നാണ് കേസ്. കൊച്ചിയിൽ മോഡലുകൾ കാർ അപകടത്തിൽ മരിച്ച സംഭവത്തിൽ DJ പാർട്ടിയുടെ ദൃശ്യങ്ങളടങ്ങിയ ഹാർഡ് ഡിസ്ക് കണ്ടെത്താനായില്ല. ഫോർട്ട് കൊച്ചിയിലെ ഹോട്ടലിൽ പരിശോധന പൂർത്തിയാക്കി പോലീസ് സംഘം മടങ്ങി. ഡാനി പോൾ ചേരുന്നു. ഡാനി, വളരെ നിർണായകമായ ഹാർഡ് ഡിസ്കാണ് കണ്ടെത്താൻ സാധിക്കാത്തത്. കേസുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ധന്യ, ഇന്നലെ പോലീസിനെ കൈമാറിയ ഹാർഡ് ഡിസ്കിൽ വിശദമായ പരിശോധനകൾ പോലീസ് നടത്തിയിരുന്നു. ദൃശ്യങ്ങൾ പരിശോധിച്ചിരുന്നു. ഇതിന്റെ പാസ്വേഡ് അറിയില്ല എന്ന് പറഞ്ഞാണ് ഹാർഡ് ഡിസ്ക് പോലീസിന് നൽകിയത്. തുടർന്ന് പോലീസാണ് ഇത് പരിശോധിച്ചത്. പക്ഷെ പരിശോധനയിൽ നിശ പാർട്ടിയുടെ ദൃശ്യങ്ങൾ, പ്രത്യേകിച്ച് ഇതിന്റെ ഹോട്ടലിലെ ഹാളിലെ ദൃശ്യങ്ങളില്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇന്ന് വീണ്ടും പരിശോധനയ്ക്കായി ഇവിടെ എത്തിയത്. പോലീസിന്റെ നിഗമനം, ഹാർഡ് ഡിസ്ക് പിറ്റേന്ന് തന്നെ, ഈ സംഭവം നടന്നതിന്റെ പിറ്റേന്ന് തന്നെ മാറ്റി എന്നൊരു നിഗമനത്തിലാണ് പോലീസ് എത്തി നിൽക്കുന്നത്. കാരണം മറ്റു ഭാഗങ്ങളുടെ എല്ലാം, ഹോട്ടലുകളുടെ മറ്റു ഭാഗങ്ങളുടെയും എല്ലാം ദൃശ്യങ്ങൾ ഉള്ളപ്പോൾ ഈ നിശാ പാർട്ടിയുടെ ദൃശ്യങ്ങൾ മാത്രം, ഒരു പ്രത്യേക സമയത്തെ ദൃശ്യങ്ങൾ മാത്രം ഇത് ഇല്ലാതാവുന്ന ഒരു കാര്യത്തിലേക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ട് കൂടുതൽ പരിശോധനകൾ ഇക്കാര്യത്തിൽ വേണ്ടിവരും. അതിൽ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ആലോചിച്ച ശേഷം തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ മോഡലുകൾ മരിച്ച സംഭവത്തിൽ അവരുടെ ഡ്രൈവറായിരുന്ന അബ്ദുൾ റഹ്മാൻ അമിതമായി മദ്യം ഉപയോഗിച്ചിരുന്നു എന്ന് വ്യക്തമായിരുന്നു. ഇതേ തുടർന്ന് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഹോട്ടലിൽ പോലീസ് പരിശോധന നടത്തിയത്. ഇവർ, ഈ സംഘം എത്ര സമയം ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുന്നതിനും അതോടൊപ്പം തന്നെ കൊച്ചി കേന്ദ്രീകരിച്ച് നടക്കുന്ന നിശാ പാർട്ടികളെ സംബന്ധിച്ച് നേരത്തെ പരാതികൾ ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടി കൂടിയാണ് പോലീസ് ഹോട്ടൽ റെയ്ഡ് നടത്തുകയും അതോടൊപ്പം തന്നെ നിശാ പാർട്ടിയുടെ ദൃശ്യങ്ങൾ പ്രത്യേകമായി ശേഖരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കൂടുതൽ വാർത്തകൾക്ക് malayalam.news18.com. CPM സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് കോടിയേരി ബാലകൃഷ്ണൻ നാളെ തിരിച്ചെത്തിയേക്കും. നാളെ ചേരുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടാകും. സെക്രട്ടറിയായി തിരിച്ചെത്തുമെന്ന വാർത്തകൾ കോടിയേരി നിഷേധിച്ചില്ല. നിങ്ങൾ പ്രകടിപ്പിക്കുന്ന താൽപര്യത്തിന് നന്ദിയെന്നും പാർട്ടി യുക്തമായ സമയത്ത് തീരുമാനിക്കുമെന്നുമായിരുന്നു കോടിയേരി ബാലകൃഷ്ണന്റെ മറുപടി. ആരോഗ്യവും കാഴ്ചയിലായി നല്ല മെച്ചപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്കുള്ള നടക്കം ഉണ്ടാകും. അതായത് ഈ സമ്മേളനം നിങ്ങൾ പ്രകടിപ്പിക്കുന്ന താല്പര്യത്തിന് നന്ദി. ആ കാര്യങ്ങളൊക്കെ പാർട്ടി യുക്തമായ സമയത്ത് തീരുമാനിക്കും. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നുള്ള അപകടങ്ങൾ നേരിടുന്നതിൽ സർക്കാർ പരാജയമെന്ന് പ്രതിപക്ഷം. മുന്നറിയിപ്പുകൾ സർക്കാർ അവഗണിക്കുന്നതായും പരിസ്ഥിതി വകുപ്പ് നോക്കുകുത്തിയായതായും പ്രതിപക്ഷം വിമർശിച്ചു. അടിയന്തര പ്രമേയ നോട്ടീസിലാണ് കുറ്റപ്പെടുത്തൽ. പ്രധാനപ്പെട്ട വിഷയമാണെന്നും സാധാരണ അടിയന്തര പ്രമേയങ്ങളുടെ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. സർക്കാരിന്റെ നടപടികളാണ് പ്രളയത്തിന് കാരണമെന്ന ആക്ഷേപം ശരിയല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൻ്റെ ഇന്നത്തെ പ്രത്യേകമായ സാഹചര്യത്തിൽ ചെയ്യേണ്ട എന്ത് സ്റ്റെപ്പാണ്, എന്ത് ക്രിയേറ്റീവ് സ്റ്റെപ്പാണ് അവരെടുത്തിരിക്കുന്നത് എന്ന് ഗൗരവമായി തോന്നണം. സാറേ, ഈ നമ്മൾ ഈ പഴഞ്ചൻ രീതികൾ തന്നെയാണ് നമ്മളിപ്പോൾ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാലാവസ്ഥാ മുന്നറിയിപ്പ് സംവിധാനം മെച്ചപ്പെടുത്താൻ, ദുരന്ത നിവാരണ സംവിധാനങ്ങൾ കുറേ കൂടെ വേഗത്തിലാക്കാൻ, പാരിസ്ഥിതികമായിട്ടുള്ള ഓഡിറ്റിംഗ് നടത്താൻ. ഇപ്പോൾ വെസ്റ്റേൺ ഗാർസിൽ ഈ സംഭവങ്ങളെല്ലാം നടക്കുകയാണ്. ഇതുപോലുള്ള കാര്യങ്ങൾ സാധാരണ അടിയന്തരപ്രമേയ രീതിയിലാണോ എടുക്കേണ്ടത് എന്നത് ഒരു സംശയമായിട്ട് തന്നെ വരുന്നുണ്ട്. സാധാരണ രാവിലെ 7-7:30 അടിയന്തരപ്രമേയ എഴുതി തന്നു, ഇപ്പോൾ മറുപടി പറയുന്ന രീതിയാണല്ലോ. പക്ഷെ അങ്ങനെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണോ ഇത്? ജോജു ജോർജുമായുള്ള പ്രശ്നങ്ങളുടെ പേരിൽ സിനിമാ ഷൂട്ടിംഗ് തടസ്സപ്പെടുത്തുന്നത് അതീവ ഗൌരവമെന്ന് മുഖ്യമന്ത്രി. ഇവർക്കെതിരെ നിയമപ്രകാരമുള്ള നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. സിനിമാ ഷൂട്ടിംഗ് തടസ്സപ്പെടുത്തുന്നതിനെതിരെ നടനും MLA മുകേഷും രംഗത്തെത്തി. അതേസമയം ജോജുവിനെതിരെ പോലീസ് കേസെടുത്തില്ലെന്ന് ആരോപിച്ചു. കൊച്ചിയിൽ മഹിളാ കോൺഗ്രസ് മരട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധങ്ങളുടെ പേരിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റം അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഉള്ളിലുള്ള ഫാസിസ്റ്റ് പ്രവണതയാണ് പുറത്തു വരുന്നതെന്നും ഇത് കയ്യും കെട്ടി നോക്കിയിരിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചലച്ചിത്രങ്ങളുടെ ചിത്രീകരണം നടക്കുന്നിടത്തേക്ക് കടന്നു ചെന്ന് അക്രമം കാണിക്കുകയും നിരോധനം കൽപ്പിച്ച് ക്രമസമാധാന പ്രശ്നം സൃഷ്ടിക്കുകയും ചെയ്യുന്നത് അത്തരം ഫാസിസ്റ്റ് മനോഭാവത്തിന്റെ ഭാഗമായാണ്. ഇത്തരത്തിൽ ക്രിമിനൽ സ്വഭാവമുള്ളവരുടെ നടപടി യാതൊരു കാരണവശാലും വെച്ച് മുറിപ്പിക്കാൻ പറ്റില്ല. സിനിമാ ഷൂട്ടിംഗ് തടസ്സപ്പെടുത്തുന്നതിനെതിരെ നടനും എംഎൽഎയുമായ മുകേഷും രംഗത്ത് വന്നു. മലയാള സിനിമയിലെ തൊഴിലന്തരീക്ഷം കലുഷിതമാകുകയാണെന്നും ജോജുവിനെ അപമാനിച്ചെന്നും കുട്ടികൾക്ക് സ്കൂളിൽ പോകാനാകാത്ത സ്ഥിതിയെന്നും മുകേഷ് നിയമസഭയിൽ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്നു, അദ്ദേഹത്തിന്റെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാതാകുന്നു, അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് പുറത്തോട്ടിറങ്ങാൻ വയ്യാതാകുന്നു. ഇതെല്ലാം പോട്ടെ, ഇതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത പൃഥ്വിരാജിന്റെ സെറ്റിലേക്ക് ഇവർ ഘോഷയാത്രയായി പോയി, ഷൂട്ടിംഗ് മുടക്കുന്നു. മെനഞ്ഞാന്ന് ശ്രീനിവാസന്റെ സെറ്റിലേക്ക് പോയിട്ട് അവിടെയും പുത്തൻകുരിശ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെയും ഷൂട്ടിംഗ് മുടക്കുന്നു. എന്ന് മാത്രമല്ല, എന്നെ ഞെട്ടിച്ച ഒരു കാര്യം, ഇപ്പോൾ പല സ്ഥലത്തു നിന്നും ആൾക്കാർ ജോജുവിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു. അതേസമയം ജോജുവിനെതിരെ കോൺഗ്രസ് നിലപാട് കടുപ്പിക്കുകയാണ്. മഹിളാ കോൺഗ്രസ് പ്രവർത്തകയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തില്ലെന്ന് ആരോപിച്ച് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ എറണാകുളം മരട പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ജോജു ജോർജ് ഇടതുപക്ഷ ഗുണ്ടയെ പോലെയാണ് കോൺഗ്രസ് നടത്തിയ സമരത്തിലേക്ക് ചാടിയിറങ്ങിയതെന്ന് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത മഹിളാ കോൺഗ്രസ് മുൻ അധ്യക്ഷ ബിന്ദു കൃഷ്ണ വിമർശിച്ചു. ഞങ്ങൾ സിനിമയ്ക്കെതിരല്ല, ഞാൻ അടക്കമുള്ള സിനിമാ പ്രേക്ഷകർ, കേരളത്തിലെ ലക്ഷക്കണക്കിന് കോൺഗ്രസുകാർ ഉൾപ്പെടുന്ന സിനിമാ പ്രേക്ഷകർ തന്നെയാണ് സിനിമയെയും സിനിമാ താരങ്ങളെയും വളർത്തുന്നത്. ഞങ്ങൾ സിനിമയ്ക്കെതിരല്ല, കലയ്ക്കെതിരല്ല, പക്ഷെ ജോജു എന്ന തോന്നിയാസം കാണിച്ച ആ നടന്റെ പ്രവൃത്തിക്കെതിരാണ്. ജോജുവിനെതിരെയുള്ള പ്രതിഷേധം സിനിമാ മേഖലയ്ക്ക് മുഴുവൻ എതിരായി മാറുന്നതിൽ കോൺഗ്രസിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇതിനിടയിലാണ് സമരങ്ങളെ നേരിടുമെന്ന മുഖ്യമന്ത്രിയുടെ തീരുമാനം. ഇതിനോട് കോൺഗ്രസ് എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. News18 തിരുവനന്തപുരം, കൊച്ചി. ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം അതിഥികളുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് malayalam.news18.com. ഫാമിലി കോമഡി എന്റർടൈനർ ജാനേമൻ ഈ മാസം 19 തിയേറ്ററുകളിലെത്തും. സംവിധാനം ചിദംബരം. ചിത്രത്തിൽ ബേസിൽ ജോസഫ്, ലാൽ അർജുൻ, അശോകൻ, ബാലു വർഗീസ് തുടങ്ങി വലിയൊരു താരനിരയുണ്ട്. ഇത്തവണ ക്രിസ്മസിന്റെ കേക്ക് ഒരുക്കാൻ നടൻ മോഹൻലാലും. കൊച്ചി ട്രാവൻകൂർ കോട്ടിൽ നടന്ന കേക്ക് മിക്സിംഗ് പരിപാടിയിലാണ് മോഹൻലാൽ പങ്കെടുത്തത്. മുന്തിരിയും ഈന്തപ്പഴവും നട്ട്സും മാത്രമല്ല, പഴച്ചാറും വീഞ്ഞുമൊക്കെ ചേർത്താണ് കേക്കുകൾ തയ്യാറാക്കുന്നത്. ഈ കോവിഡ് കാലത്തും ക്രിസ്മസിന്റെ ആഘോഷം ഒട്ടും കുറയ്ക്കരുത് എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. അതിനായി കേക്ക് മിക്സിങ്ങിനും തുടക്കമായി. കൊച്ചി ട്രാവൻകൂർ കോർട്ടിൽ നടന്ന കേക്ക് മിക്സിംഗ് പരിപാടിയിൽ നടൻ മോഹൻലാലും പങ്കെടുത്തു. യൂണിറ്റി, ഹാർഡ് വർക്ക്, സോളിഡാരിറ്റി ഇതൊക്കെ കുടുംബത്തിൽ നിലനിർത്താനായിട്ടുള്ള ഒരു മീറ്റിംഗ് പോലെയായിരുന്നു. പിൽക്കാലത്ത് അത് ഹോട്ടലുകളിലേക്ക് മാറി ഒരുപാട് സ്ഥലത്ത് പങ്കെടുക്കുന്ന കേക്ക് മിക്സിംഗ് സെറമണി നടക്കുകയാണ്. ലോകമെമ്പാടും പിന്തുടരുന്ന ഈ ആചാരം എല്ലാ വിശേഷങ്ങൾക്കും സന്തോഷത്തിനുള്ള ശുഭസൂചകമായിട്ട് ഞാൻ കണക്കാക്കുന്നു. 80 കിലോയുടെ കേക്കാണ് ട്രാവൻകൂർ കോർട്ടിൽ തയ്യാറാക്കുന്നത്. News18 കൊച്ചി. രാജ്യത്തെ ഏറ്റവും വലിപ്പമേറിയ ഷോപ്പിംഗ് മാളുകളിലൊന്നായ തിരുവനന്തപുരത്തെ ലുലു മാളിന്റെ ഉദ്ഘാടനം അടുത്ത മാസം 16-ന് മുഖ്യമന്ത്രി നിർവഹിക്കും. 17-ന് മാൾ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും. 2000 കോടി ചെലവിൽ ടെക്നോ പാർക്കിന് സമീപം ആക്കുളത്താണ് മാൾ നിർമ്മിച്ചിരിക്കുന്നത്. 20 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ആക്കുളത്തെ NH ബൈപ്പാസിന് സമീപം ലുലു മാൾ നിർമ്മിച്ചിരിക്കുന്നത്. 2 ലക്ഷം സ്ക്വയർ ഫീറ്റിലെ ഹൈപ്പർ മാർക്കറ്റ്, 12 മൾട്ടിപ്ലക്സ് സ്ക്രീനുകൾ, 80,000 ചതുരശ്ര അടി വിസ്തീർണത്തിലെ കുട്ടികൾക്കുള്ള എന്റർടൈൻമെന്റ് സെന്റർ എന്നിവയാണ് മാളിലെ പ്രധാന ആകർഷണങ്ങൾ. 200-ലേറെ രാജ്യാന്തര ബ്രാൻഡുകളുടെ ഷോറൂമുകളും 2500 പേർക്കിരിക്കാവുന്ന ഫുഡ് കോർട്ടും ഇവിടെയുണ്ട്. 8 നിലകളിലായി നിർമ്മിച്ചിരിക്കുന്ന മൾട്ടി ലെവൽ പാർക്കിംഗ് കേന്ദ്രത്തിൽ ഒരു സമയം 3500-ഓളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കഴിയും. ഗതാഗത തടസ്സം കൂടാതെ വാഹനങ്ങൾക്ക് മാളിലേക്ക് പ്രവേശിക്കാനും പുറത്തുകടക്കാനും പാർക്കിംഗ് മാനേജ്മെന്റ് സിസ്റ്റം, ഇന്റലിജന്റ് പാർക്കിംഗ് ഗൈഡൻസ് എന്നീ അത്യാധുനിക സംവിധാനവും ക്രമീകരിച്ചിട്ടുണ്ട്. മാൾ തുറന്നു പ്രവർത്തിക്കുന്നതിനാവശ്യമായ എല്ലാ അനുമതികളും കേന്ദ്ര, സംസ്ഥാന സർക്കാർ വകുപ്പുകളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്ന് ലുലു അധികൃതർ വ്യക്തമാക്കി. അടുത്ത മാസം 16-ന് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമായിരിക്കും പ്രവേശനം. തൊട്ടടുത്ത ദിവസം മാൾ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ലുലു മാളിൽ മുഴുവൻ അത്ഭുതങ്ങളാണ്. അത് എന്തെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് തലസ്ഥാനം. അരുൺ പാലോടിനൊപ്പം എസ്.എസ്. ശരൺ, News18 തിരുവനന്തപുരം. ലേഡീസ് ബാൻഡ് പൂർണ്ണമാകുന്നു. നമസ്കാരം.